ബിഗ് ബോസ് മലയാള സീസൺ 6 ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഒരു എവിക്ഷൻ ദിവസവും കൂടിയായിരുന്നു. എവിക്ഷൻ പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് സാധാരണയായിട്ട് ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, ഇവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു റൂം, അവിടെ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, അതായത് ഈ പ്രാവശ്യത്തെ എവിക്ഷനിലുള്ളവരോട്. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. പച്ച ലൈറ്റ് കത്തുന്ന ആളുകളാണെങ്കിൽ സേഫ് ആയിരിക്കും, പക്ഷേ മുഖത്ത് റെഡ് ലൈറ്റ് ആണെങ്കിൽ അത് ഡേഞ്ചർ സോൺ, അതായത് എവിക്റ്റഡ് എന്നായിരിക്കും. പലരും വരുന്നുണ്ട്, പലരും സേഫായി പോകുന്നുണ്ട്. ലാസ്റ്റ് ഉണ്ടാവുന്നത് നമ്മളെ അൻസിബയും ജാൻമണിയുമാണ്. ജാൻമണി ആ ഒരു സമയത്ത് പ്രേക്ഷകരോട് നന്ദി പറയുന്നുണ്ട്, തന്നെ ഇത്രയും ദിവസം സ്നേഹിച്ചതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാം തന്നെ നന്ദി പറയുന്നുണ്ട്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനം, അത് വളരെ വലുതാണ്. ഇപ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിലും അത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിലും അത് ജനങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും നാൾ ആ ഒരു ബി ബി ഹൗസിൽ പിടിച്ചു നിന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാൻമണി ദാസ്. അതായത് സിഗരറ്റിന്റെ വിഷയത്തിലായിക്കോട്ടെ, തേർഡ് ക്ലാസ് പീപ്പിൾ, അതേപോലെ തന്നെ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ എല്ലാം കൊണ്ട് തന്നെ ആ ഒരു ബി ബി ഹൗസിൽ വൻ രീതിയിലുള്ള പൊട്ടിത്തെറികൾ വരെ സൃഷ്ടിച്ച ഒരു വ്യക്തി. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. കാരണം പലർക്കും ആ വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജാൻമണി ദാസ് ഒന്ന് വാരിപ്പുണരുകയോ അതേപോലെ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്നതൊക്കെ ലൈവിൽ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണെന്ന് പറയുന്നത്. അങ്ങനെ ബിസിനസ് ക്ലാസ്സിൽ ബി ബി ഹൗസിൽ വന്ന ജാൻമണി ദാസ് ഇന്ന് എവിക്റ്റഡായി പോവുകയാണ്. കൂടുതൽ അപ്ഡേഷനുകളുമായി പിന്നെ കാണാം. ശുഭരാത്രി.